നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നസെന്റിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് നിറമിഴികളോടെ ഇരിങ്ങാലക്കുട. മലയാളത്തിന്റെ ഒരേയൊരു ഇന്നസെന്റ് വിട പറഞ്ഞിട്ട് ഒരു വർഷം. അസാന്നിധ്യത്തിലും നിറസാന്നിധ്യമാണ് ഈ ഇരിങ്ങാലക്കുടക്കാരൻ. ചിരിയുടെ മാലപ്പടക്കം തീർത്ത സിനിമാ താരമായും ജനപ്രിയ എം പിയായും ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നസെന്റ്. ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ടവന്റെ സ്മരണ പുതുക്കി ഇരിങ്ങാലക്കുട. എസ് എം പി എസ് സമാജം ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനവും കലാ സാംസ്കാരിക സംഗമവും ഇന്നസെന്റിന്റെ ഭാര്യ ആരിസ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക കേരളത്തിന്റെ അഭിമാന ഭാഗവും ഇരിങ്ങാലക്കുടയുടെ പുണ്യോമന പുത്രനുമായിട്ടുള്ള ഇന്നസെന്റ് ചേട്ടൻ നമ്മെ ഒത്തു പെരുങ്ങിയത് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. ബഹുമുഖ പ്രതിഭയായിരുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ഏവരുടെയും മനസ്സിൽ കുടിയേറിയിട്ടുള്ളത് എന്ന് വളരെ വ്യസനപൂർവ്വം ഗൃഹാതുരത്വത്തോടുകൂടി തന്നെ ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും ഓർക്കുകയാണ്. ഇന്നും ഇന്നസെന്റിന്റെ സ്വരം എന്റെ കാതുകളിൽ നിന്നും പോയിട്ടില്ലെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ സത്യൻ അന്തിക്കാട് പറഞ്ഞു. സിനിമയും ജീവിതവും നേരത്തെ നമ്മൾ ഈ ചാനൽ തുറന്നതുകൊണ്ടുള്ള കഥാപാത്രങ്ങളിലൂടെ അതിമനോഹരമായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഇന്നസെന്റിന് നേരിട്ട് അറിയാവുന്നവരാണ് ഇവിടെ ഈ ഫോണിലുള്ളത് എന്നുള്ളത്. ഇന്നസെന്റ് ഇല്ലാത്ത ഒരു വർഷം കടന്നുപോയി എന്നുള്ളത് വലിയൊരു വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഒരു വർഷം ഇന്നസെന്റോട് ഇല്ല എന്ന് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റ് ഒരു നാടൻ മാത്രമല്ല, പുറപ്പെടുത്തൊക്കെ അറിയാം. എൻ്റെ ഒരു അറിഞ്ഞാളിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നസെന്റ്. എൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ഒരാളുടെ ആദ്യത്തെ കോൾ ഇന്നസെന്റിനാണ്. ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുള്ള ദിവസമാണ്. മകൻ സോണറ്റ്, സംവിധായകൻ കമൽ, നടൻ വി കെ ശ്രീരാമൻ, അശോകൻ ചെരുവിൽ, സിബി കെ തോമസ്, ഇടവേള ബാബു, ഗായത്രി വർഷ, സിജി പ്രദീപ്, പ്രേംലാൽ, മുൻ എം എൽ എ അരുണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ ഡോക്ടർ കെ പി ജോർജ് സ്വാഗതവും മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജേച്ചിറ്റിലപ്പിള്ളി നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ആക്ടിവിറ്റി റൂം ഉദ്ഘാടനം ചെയ്തു. അറിവ് ഉൾക്കൊള്ളാനും പ്രശ്ന പരിഹാരമാകാനും വിമർശനാത്മക ചിന്തകരാകാനും ആശയവിനിമയം നടത്താനും വൈകാരിക കഴിവുകൾ വികസിപ്പിക്കാനും ആഗോളവേദിയിൽ സജ്ജരും ആത്മവിശ്വാസമുള്ളവരാകാനും പ്രാപ്തരാക്കുന്ന പാത തുറന്നുകൊണ്ട് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഇരിങ്ങാലക്കുട ലയൺസ് ലേഡി സർക്കിളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ടിവിറ്റി റൂമിന്റെ ഉദ്ഘാടനം ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ലയൺസ് ലേഡി പ്രസിഡന്റ് റെൻസി ജോൺസ് നിതിൻ അധ്യക്ഷയായി. സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സ്വതന്ത്രതയുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഏതൊരു വിദ്യാലയത്തിന്റെയും ലക്ഷ്യം. സേവന സന്നദ്ധതയിൽ ഊന്നിയാണ് ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീജൻ ടീച്ചർ അവരുടെ പി ടി എ പ്രസിഡന്റായിട്ടുള്ള ലയൺ നീവ്ലി റോയിലൂടെ ഈ ആക്ടിവിറ്റി റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ രൂപീകരിച്ച് നൽകുന്നതിനുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നപ്പോൾ ലയൺ ലേഡി സർക്കിൾ അത് തികച്ചും രണ്ടു കൈയും നീട്ടി സ്നേഹത്തോടെ കൂടിയാണ് സ്വീകരിച്ചത്. ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം എന്നും എക്കാലത്തും എന്താണോ ഒരു സമൂഹത്തിന് ആവശ്യം അത് കണ്ടറിഞ്ഞു നൽകുന്ന ഒരു പാരമ്പര്യമാണ് ഉള്ളത്. ഇന്നും ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ തെളിവാണ് എസ് എച്ച് മിഷൻ പുല്ലൂർ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചു വരുന്ന ബ്ലഡ് ബാങ്കും ഡയാലിസിസ് യൂണിറ്റും. ജനോപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങൾ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ വിശിഷ്ടാതിഥിയായി. പി ടി എ പ്രസിഡന്റ് മെഡ്ലി റോയ്, ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ആദ്യഗഡു തദ്വസരത്തിൽ സഹപാഠിക്ക് കൈമാറി. ഹെഡ്മിസ്റ്റർ ശ്രീജ ജോസ് സ്വാഗതവും അധ്യാപക പ്രതിനിധി ജെൻസി നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുടക്കാരിയായ ബോബി ജോസിന്റെ രണ്ടാമത്തെ കൃതി അവൻ അവൾ നമ്മൾ ചില ലിംഗ വിചാരങ്ങൾ കേരള സാഹിത്യ അക്കാദമിയിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ കെ സച്ചിദാനന്ദൻ പുസ്തകം എഴുത്തുകാരിയുടെ അമ്മ ലില്ലി ടീച്ചർക്ക് നൽകിക്കൊണ്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു.
സമൂഹത്തിൽ വളരെയധികം ദൃശ്യമായി കൊണ്ടിരിക്കുന്ന ലിംഗസ്വത്വ ചിന്തകളുടെയും ലിംഗാധിഷ്ഠിത അനീതികളുടെയും കാലത്ത് ആണും പെണ്ണും എന്നതിനപ്പുറത്ത് മനുഷ്യത്വവും കുടുംബത്തിലും സമൂഹത്തിലും അവശ്യം വേണ്ടതായ ലിംഗസമത്വ ലിംഗനീതി പാഠങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം കൃതികൾ വളരെ പ്രസക്തമാണെന്ന് സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു. പുസ്തകത്തിന്റെ അവതാരിക എഴുതിയ കവി ലോപാമുദ്ര ആശംസകൾ നേർന്നു. തുടർന്ന് ബോബി ജോസ് മറുപടി പ്രസംഗം നടത്തി. ലിംഗവിചാരങ്ങൾ അസാധ്യമായി മാറിയിട്ടുണ്ട്. പല രീതികളിലുള്ള ലൈംഗികമായ ഉന്മുഖത്വങ്ങളുള്ള ആളുകൾ പല പല വിധത്തിലുള്ള ലിംഗഭേദങ്ങളുള്ള ആളുകൾ ഇവരെല്ലാവരും തന്നെ ഒരു കാലത്ത് അദൃശ്യവൽക്കരിക്കപ്പെട്ടിരുന്നെങ്കിലും സമീപകാലത്തെങ്കിലും കൂടുതൽ ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. അവർ കൂടുതലായി വിദ്യാഭ്യാസത്തിലേക്കും ഉദ്യോഗങ്ങളിലേക്കും സമൂഹത്തിലേക്കും കടന്നു വരുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ജെൻഡറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ലിംഗ പദവിയെക്കുറിച്ചുള്ള പുനർവിചാരങ്ങൾ വളരെ അനിവാര്യമാണ്. അത് ആധുനികമായ ഒരു സമൂഹത്തിൻ്റെ അത്യാവശ്യം തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പുസ്തകം ഈ സവിശേഷ സന്ദർഭത്തിൽ അത്യന്തം പ്രസക്തമാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബോബി ജോസിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പഞ്ചതത്വഹോമം നടത്തി. ഗ്രാമബലി കഴിഞ്ഞ് ശാസ്താവിനെ മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു. കിഴക്കേ ചുറ്റമ്പലത്തിൽ വെച്ചായിരുന്നു പഞ്ചതത്വഹോമം നടത്തിയത്. ഹോമത്തിന്റെ സംവാദം തിടമ്പിൽ സ്പർശിച്ചതിനു ശേഷമാണ് ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചത്. March 27-28 തീയതികളാണ് ശുദ്ധി. ശുദ്ധിയുടെ ഭാഗമായി ഗണപതി പൂജ, അസ്ത്രകലശ പൂജ, രക്ഷോദ്ഗന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശ പൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, വാസ്തു പുണ്യാഹം എന്നിവ ഉൾക്കൊള്ളുന്ന പ്രസാദശുദ്ധി നടക്കും. പ്രസാദശുദ്ധിക്ക് ശേഷമാണ് ബിംബശുദ്ധി. ഇതിൽ ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, 25 കലശം മുതലായ കലശപൂജകളും അഭിഷേകങ്ങളും ഉൾപ്പെടുന്നു. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ് എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ICL. To line, weaving stories around you. To line, designer studio. Creations made from the heart.